സംസ്ഥാനത്ത് ടി പി ആർ അടിസ്ഥാനത്തിലുള്ള കോവിഡ് നിയന്ത്രണങ്ങളിൽ ചൊവ്വാഴ്ചയോടെ മാറ്റം വരും. രോഗവ്യാപനം കൂടിയ വാർഡുകൾ മാത്രം അടച്ചുള്ള ബദൽ നടപടി ആലോചനയിൽ. കോവിഡ് പ്രതിരോധം ശക്തിപ്പെടുത്താൻ കൂടുതൽ സി എഫ് എൽ ടി സികൾ തുറക്കണമെന്ന് സംസ്ഥാനം സന്ദർശിക്കുന്ന കേന്ദ്ര സംഘം. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുമായി മെഡിക്കൽ പി ജി ഡോക്ടർമാർ നടത്തിയ ചർച്ച പരാജയം. സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മെഡിക്കൽ പി ജി അസോസിയേഷൻ. നാളെ 12 മണിക്കൂർ പണിമുടക്കും. കൊടകര കവർച്ചാ കേസിൽ കേരള പോലീസ് കേന്ദ്ര ഏജൻസികൾക്ക് നാളെ റിപ്പോർട്ട് നൽകും. ആദായ നികുതി വകുപ്പിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വിവരമറിയിക്കാൻ തീരുമാനം. കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് ഇ ഡിയും ആദായ നികുതി വകുപ്പ് അന്വേഷിക്കണമെന്ന് കേരള പോലീസിന്റെ ശുപാർശ. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ടി പി ആർ അടിസ്ഥാനത്തിലുള്ള കോവിഡ് നിയന്ത്രണങ്ങളിൽ ചൊവ്വാഴ്ചയോടെ മാറ്റം വരും. രോഗവ്യാപനം കൂടിയ വാർഡുകൾ മാത്രം അടച്ചുള്ള ബദൽ നടപടിയാണ് ആലോചനയിൽ. ഇതിനിടെ കോവിഡ് പ്രതിരോധം ശക്തിപ്പെടുത്താൻ കൂടുതൽ സി എഫ് എൽ ടി സികൾ തുറക്കണമെന്ന് സംസ്ഥാനം സന്ദർശിക്കുന്ന കേന്ദ്ര സംഘം ആവശ്യപ്പെട്ടു. ഒരു വശത്ത് മുഴുവൻ അടച്ചുപൂട്ടിയിട്ടും കുറയാത്ത കോവിഡ് കേസുകൾ, മറുവശത്ത് ലോക്ക്ഡൌണിനെതിരെ ഉയർന്ന കടുത്ത പ്രതിഷേധം, മുഴുവൻ തുറന്നിടരുതെന്ന കേന്ദ്ര നിർദ്ദേശം, വലിയ സമ്മർദ്ദത്തിലാണ് സംസ്ഥാന സർക്കാർ. തുറക്കലിനോട് കേന്ദ്രം യോജിക്കുന്നില്ലെങ്കിലും നിലവിലെ ലോക്ക്ഡൌൺ രീതി എന്തായാലും കേരളം മാറ്റും. വിദഗ്ധ സമിതിയുടെ ബദൽ നിർദ്ദേശം ചൊവ്വാഴ്ച ചേരുന്ന അവലോകന യോഗം പരിഗണിക്കും. രോഗമുണ്ടായാൽ തദ്ദേശ സ്ഥാപനം മുഴുവൻ അടയ്ക്കുന്നതിനു പകരം കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർഡുകൾ മാത്രം അടച്ചുള്ള ബദലാണ് പരിഗണനയിൽ. മറ്റ് സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും എല്ലാ കടകളും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തുറന്നേക്കും. വാരാന്ത്യ ലോക്ക്ഡൌണും ഉണ്ടാകില്ല. രോഗമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിരോധത്തിനാണ് സംസ്ഥാനം സന്ദർശിക്കുന്ന കേന്ദ്ര സംഘവും ഊന്നൽ നൽകുന്നത്. കോഴിക്കോടും പത്തനംതിട്ടയും സന്ദർശിച്ച സംഘം കൂടുതൽ സി എഫ് എൽ ടി സികളാണ് തുറക്കാൻ നിർദ്ദേശിച്ചത്. അതിനിടെ കേരളത്തിലെ കണക്ക് ദേശീയ തലത്തിൽ ചർച്ചയാകുമ്പോൾ സ്ഥിതിയിൽ വലിയ ആശങ്ക വേണ്ടെന്ന് അഭിപ്രായപ്പെടുന്ന വിദഗ്ധരുമുണ്ട്. രോഗമുള്ള സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നടത്തുന്ന വ്യാപക പരിശോധനയാണ് കേസുകൾ കണ്ടെത്തുന്നതിനും ടി പി ആറും ഉയരുന്നതിനും കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. നിലവിലെ ലോക്ക്ഡൌൺ രീതികളിലെ അശാസ്ത്രീയത മാത്രമല്ല വ്യാപകമായി ഉയരുന്ന എതിർപ്പുകളും വ്യാപാരികൾ കോടതിയെ സമീപിച്ചതും ഓണം വരുന്നതുമൊക്കെ പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാരും ഇളവിലേക്ക് നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. കേരളത്തിൽ ഇന്ന് 20728 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 3770, തൃശൂർ 2689, കോഴിക്കോട് 2434, എറണാകുളം 2246, പാലക്കാട് 1882, കൊല്ലം 1336, കണ്ണൂർ 1112, തിരുവനന്തപുരം 1050, ആലപ്പുഴ 1046, കോട്ടയം 963, കാസർഗോഡ് 707, വയനാട് 666, ഇടുക്കി 441, പത്തനംതിട്ട 386 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 170690 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.14%. 56 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 16837. തൃശൂർ ജില്ലയിൽ 2689 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 2256 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 11842. തൃശൂർ സ്വദേശികളായ 74 പേർ മറ്റ് ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 329673. 316034 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.72%. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 158 പുരുഷന്മാരും 189 സ്ത്രീകളും 10 വയസ്സിന് താഴെ 110 ആൺകുട്ടികളും 102 പെൺകുട്ടികളുമുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനം. കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് നഗരസഭാ ജനപ്രതിനിധികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗം തീരുമാനിച്ചത്. രോഗം ബാധിച്ചവരും അവരുടെ കുടുംബാംഗങ്ങളും ക്വാറന്റൈനിലുള്ളവരും പുറത്തിറങ്ങി മടങ്ങാൻ അവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനാണ് കൊടുങ്ങല്ലൂർ പോലീസിന്റെ തീരുമാനം.
കെട്ടിയടച്ച വഴികൾ ബലമായി തുറന്നിട്ട് പോകുന്നവരെയും ശിക്ഷാ നടപടികൾക്ക് വിധേയരാക്കും. ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് വാർഡുകളിൽ ആർആർടി അംഗങ്ങളുടെ സേവനം പ്രയോജനപ്പെടുത്തണം. ചായക്കടകളിലും ഹോട്ടലുകളിലും ചായ, ഭക്ഷണ സാധനങ്ങൾ എന്നിവ വിളമ്പുന്നവർക്കെതിരെ കേസെടുക്കുന്നതിനും പിഴയടപ്പിക്കുന്നതിനും കട ഒരാഴ്ചക്കാലം അടച്ചുപൂട്ടുന്നതിനും തീരുമാനിച്ചു. പോലീസിൻ്റെ മൊബൈൽ വാഹനമുപയോഗിച്ച് നഗരപ്രദേശത്ത് വ്യാപകമായ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. കോവിഡ് വ്യാപനം തടയാൻ എല്ലാവരും സഹകരിക്കണമെന്ന് വൈസ് ചെയർമാൻ കെ ആർ ജൈത്രൻ അഭ്യർത്ഥിച്ചു. നഗരത്തിൽ പോലീസിനെ വിന്യസിക്കുകയും ഒരു പോലീസ് വാഹനം പൂർണ്ണമായും നഗരസഭ കേന്ദ്രീകരിച്ച് നിരീക്ഷണം നടത്തുകയും ചെയ്യും. ചെയർപേഴ്സൺ എം യു ഷിനിജ, വൈസ് ചെയർമാൻ കെ ആർ ജൈത്രൻ, DYSP എൻ എസ് സലീഷ്, ഇൻസ്പെക്ടർ ബ്രിജുകുമാർ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ പരിധിയിലെ നിരവധി പ്രദേശങ്ങളിൽ ശക്തമായ വാഹന പരിശോധനയും നടത്തുന്നുണ്ട്. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ. മേലൂർ പൂലാനി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വാക്സിൻ വിതരണത്തെ ചൊല്ലി തർക്കം. വിതരണത്തിന് ശേഷം ബാക്കി വന്ന വാക്സിൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രശ്നത്തിന് കാരണമായത്. വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും കൃത്യമായി അറിയുന്നില്ലെന്നും ഭരണസമിതി അംഗങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വാക്സിൻ നൽകുന്നതായി പരാതി ഉയർന്നതിനെ ചൊല്ലി കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് MS സുനിതയോട് BJP അംഗങ്ങൾ പരാതി പറഞ്ഞിരുന്നു. വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരെയും കൃത്യമായി അറിയിക്കാമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് പറഞ്ഞിട്ടും അടുത്ത ദിവസം തന്നെ വാക്സിൻ ബാക്കി വന്നപ്പോൾ എല്ലാവർക്കും തുല്യമായി നൽകാതെ പ്രസിഡന്റിനും മറ്റ് വേണ്ടപ്പെട്ടവർക്കും നൽകുകയായിരുന്നുവെന്നാണ് BJPയുടെ ആരോപണം. ബാക്കി വന്ന 41 വാക്സിനുകൾ മർച്ചന്റ് അസോസിയേഷൻ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, തയ്യൽ യൂണിറ്റിലെ ജീവനക്കാർ എന്നിവർക്ക് നൽകാൻ പ്രസിഡന്റ് തീരുമാനിക്കുകയായിരുന്നു. വാക്സിനുണ്ടെന്നറിഞ്ഞ് 3 മണിയോടെ ആളുകൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തടിച്ചുകൂടുകയായിരുന്നു. തർക്കത്തിനിടയിൽ ആദ്യം വന്നവർക്ക് വാക്സിൻ നൽകുകയും പിന്നീട് വന്നവർക്ക് വാക്സിൻ ലഭിക്കാതെ വന്നതുമാണ് ബഹളത്തിന് കാരണമായത്. സംഭവമറിഞ്ഞ് പോലീസ് സബ് ഇൻസ്പെക്ടർ ചന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി. ആരോഗ്യവകുപ്പ് അധികൃതരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഇ രഘുനാഥ്, അംബികാബാബു, സൗമ്യ മോഹൻദാസ് എന്നിവരുമായി ചർച്ച നടത്തി. വാക്സിനിൽ ഉള്ള കാര്യങ്ങൾ കൃത്യമായി എല്ലാവരെയും അറിയിക്കുവാനും വാക്സിൻ എടുക്കാൻ വന്നിട്ട് ലഭിക്കാതായവർക്ക് ഇനി വരുമ്പോൾ കൂടുതൽ മുൻഗണന നൽകുവാനും യോഗം തീരുമാനിച്ചു. വാക്സിൻ വിതരണത്തിൽ വ്യാപകമായി ഭരണപക്ഷ മെമ്പർമാർക്ക് മുൻഗണന നൽകുന്നതായും BJP മെമ്പർമാരുടെ വാർഡുകളെ ഒഴിവാക്കുന്നതുമായാണ് BJP അംഗങ്ങൾ ആരോപിച്ചത്. 70 വയസ്സും അതിന് മുകളിലും പ്രായമായവർക്ക് മുന്തിയ പരിഗണന നൽകാതെ പ്രസിഡന്റിനും മറ്റും വേണ്ടപ്പെട്ടവർക്കും വാക്സിൻ നൽകുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് BJP അംഗങ്ങളായ ഇ രഘുനാഥ്, അംബികാബാബു, സൗമ്യ മോഹൻദാസ് തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. മാളാവിഷൻ, കൊടകര. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുമായി മെഡിക്കൽ PG ഡോക്ടർമാർ നടത്തിയ ചർച്ച പരാജയം. സമരവുമായി മുന്നോട്ട് പോകുമെന്ന് PG ഡോക്ടർമാരുടെ സംഘടനയായ മെഡിക്കൽ PG അസോസിയേഷൻ അറിയിച്ചു. നാളെ 12 മണിക്കൂർ പണിമുടക്കും. അതിനുശേഷം അനിശ്ചിതകാല സമരവുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളത്തെ സമരത്തിൽ നിന്ന് കോവിഡ് ചികിത്സ, അത്യാഹിത ചികിത്സാ വിഭാഗങ്ങൾ എന്നിവയെ ഒഴിവാക്കി. കോവിഡ് ചികിത്സ മറ്റ് ആശുപത്രികളിലേക്ക് കൂടി വികേന്ദ്രീകരിച്ച് ഭാരം കുറക്കുക, സീനിയർ റെസിഡൻസി സീറ്റുകൾ വർദ്ധിപ്പിക്കുക, മെഡിക്കൽ ഡോക്ടർമാരുടെ ഒഴിവ് നികത്തുക, സ്റ്റൈപ്പൻഡ് വർധനവ് നടപ്പാക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. പഠനം തടസ്സപ്പെടുത്തുന്നതും പഠിച്ചിറങ്ങിയവരുടെ ജോലി പ്രതിസന്ധിയിലായതും ചൂണ്ടിക്കാട്ടിയാണ് സമരമല്ലാതെ മറ്റു വഴിയില്ലെന്ന നിലപാടിലേക്ക് PG ഡോക്ടർമാർ എത്തിച്ചേർന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.